എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഫുൾ ചിക്കൻ നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇത് നിറച്ചത്. നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, രണ്ട് മൂന്ന് പച്ചമുളക്, രണ്ട് മാഗി ക്യൂബ്, ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഇതും കൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തന്നെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പൊതീന ഇലയും ഇട്ടിട്ട് അതും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ കുറച്ച് മസാലപ്പൊടികൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് മൂന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലി മുഴുവനായിട്ട് കയ്യിലുള്ളവർക്കത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഏതരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ടും അതിലേക്ക് ഞാൻ ഇവിടെ ഒരു 10 വറ്റൽ മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊടി വെച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഈ ചിക്കൻ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ചിക്കൻ്റെ പുറത്തെ മസാല ഒരു ഗ്രില്ല് ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലും, ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് നാടൻ സ്റ്റൈലുള്ളൊരു മസാലയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ഈ ചിക്കനിലോട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ടിത് കത്തി വെച്ച് വരഞ്ഞു കൊടുക്കണേ, എന്നാലാണ് മസാല ചിക്കനുള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ടിത് കത്തി വെച്ച് വരഞ്ഞു കൊടുക്കണം. നമുക്ക് ഈ മസാല മുഴുവനായിട്ട് ചിക്കൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം മസാല മുഴുവനായിട്ട് ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാല തേച്ച് വെച്ച ചിക്കന് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതൊരു വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും കൂടി ഒന്ന് കുക്കായി വന്നാൽ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ്റെ രണ്ട് വശവും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതിന് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഫില്ലിംഗ് ഒരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സദാ മുട്ട റോസ്റ്റൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കുന്നത്. നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറി വന്നതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട്
വറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം തക്കാളിയും സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി ഒരുവിധം വയർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇപ്പം ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ചിക്കൻ ഫില്ല് ചെയ്യാനുള്ള മസാലയും ഒരു മുട്ട പുഴുങ്ങിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് മസാല ഇതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി പുഴുങ്ങിയ ആ മുട്ട കൂടി അതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മസാലയും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ചിക്കൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കാലുകൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം. അതിന് വേണ്ടി കട്ടിയുള്ള ഒരു നൂലെടുത്തിട്ട് കാല് നമ്മൾ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഇതാ കാലുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഈ സമയത്ത് ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ ഇറച്ചിയൊക്കെ പൊളിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. ഇനി നമുക്ക് ഈ ചിക്കൻ നേരത്തെ പാനിലോട്ടിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്താണ് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഒരു 45 മിനിറ്റെങ്കിലും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വരും. മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഇത് നന്നായിട്ട് വേകും. അങ്ങനെ ഒരു 40-45 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വശം വെന്ത് വന്നാൽ തിരിച്ചിട്ട് മറ്റേ വശവും കൂടി വേവിച്ചെടുക്കാം. മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനത് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശവും കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ മുഴുവനായിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളി ഫുൾ ചിക്കൻ നിറച്ചോടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറമേത്തെ മസാല ഒരു അൽഫാം ഗ്രില്ലഡ് ചിക്കൻ്റെ ടേസ്റ്റിലും ഉള്ളിലത്തെ ഫില്ലിംഗ് ഒരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ നിറച്ച് തന്നെയാണ്. ഇപ്പം ഇതാ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കാലുമില്ല ഈ നൂല് റിമൂവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ വരുന്നവരെ ബൈ ബൈ.